നമസ്കാരം. ശബരിമലയിൽ അയ്യപ്പ ഭക്തരെ അവഹേളിച്ചതിനും അതുപോലെ തന്നെ ആചാരങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിച്ചതിനും ശരിക്കും പണി കിട്ടിയത് ആർക്കാണ്? ഇതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ഒരു ചോദ്യം. പക്ഷേ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് അത് പിണറായി വിജയനാണെന്നാണ് പലരും. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും കരുതുന്നത്. പല അതിന് താഴെയുള്ള ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള കമന്റ്സ് ആയി വരുന്നതൊക്കെ ആ ചോദ്യം ഉത്തരമാണെങ്കിലും, പക്ഷേ ഇതിന്ന് ഇരുത്തി ആലോചിക്കുമ്പോൾ, ഇരുത്തി ചിന്തിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന കാര്യം ശരിക്കും ഇത് പിണറായിക്ക് കിട്ടിയ പണിയല്ല, മറിച്ച് ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച മറ്റൊരാൾക്ക് കിട്ടിയ എട്ടിന്റെ പണിയാണ് അയ്യപ്പൻ കൊടുത്തിരിക്കുന്നത്. അത് മറ്റാർക്കുമല്ല, ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായിരിക്കുന്ന എൻ വാസുവിന് തന്നെയാണ്. കാര്യം ഒരുപാട് മോഹങ്ങളുമായി അധികാരത്തിലേറിയ ഒരാളാണ് വാസു. കഴിഞ്ഞ മണ്ഡലകാലത്തിലാണ് അദ്ദേഹം CPM നോമിനിയായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ചാൽ അതിനുശേഷം ഇങ്ങോട്ട് ശബരിമലയുടെ കാര്യത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ തീർത്ഥാടനം വലിയൊരു പ്രശ്നമൊന്നും ഇല്ലാതെ കടന്നുപോയെങ്കിലും അതിനുശേഷം ലോക്ക്ഡൌൺ ആയി. ഏതാണ്ട് 9 മാസത്തോളം ശബരിമലയിലേക്ക് ഭക്തജന സാന്നിധ്യം ഇല്ലാതായി. ഇപ്പോൾ തുലാമാസത്തിൽ ഭക്തജനങ്ങളെ പ്രവേശിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ശബരിമലയുടെ വരുമാനത്തിന്റെ കാര്യത്തിൽ വളരെയധികം ഇടിവ് സംഭവിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് ക്ഷേത്രത്തിന് ഒരു ഉയർച്ച ഉണ്ടായില്ല എന്ന് തന്നെ പറയാം. വരുമാനത്തിന്റെ കാര്യത്തിൽ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തിനും അതിന്റെ മൂർത്തിയുടെ ചൈതന്യത്തിനൊന്നും യാതൊരു ലോപവും വന്നിട്ടില്ല. അത് ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർക്കറിയാം. കാര്യം അയ്യപ്പൻ എന്ന് പറയുന്ന ആ ഒരു മൂർത്തി അദ്ദേഹം കാരണവാസിയാണ്, താപസിയാണ്, സ്വച്ഛമായി തപസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതൊന്നും ബാധകമല്ല. ഭക്തർ വന്നാലും വന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ തപസ് അവിടെ നിർവിഘ്നം നടക്കും. യോഗിയായ ഒരു സമാധി പുരളിന് വേണ്ട ഒരു അന്തരീക്ഷം തന്നെയാണ് ശബരിമലയിൽ ഇപ്പോൾ ഏറെക്കുറെ ഉള്ളത്. ഇത് സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ മാസങ്ങളിലുമൊക്കെ ഒരുപാട് വാർത്തകൾ കണ്ടതുമാണ്. കാര്യം അവിടുത്തെ ഭൂപ്രകൃതി പോലും ഇപ്പോൾ ഒരു സമാധി പുരളിന്, അല്ലെങ്കിൽ ഒരു യോഗ സമാധി പുരളിന് അനുയോജ്യമായ വിധം തരത്തിലുള്ള അന്തരീക്ഷമായി മാറിയിരിക്കുന്നു. പക്ഷേ പ്രസിഡന്റ് സ്ഥാനം മോഹിച്ച് അവിടേക്ക് എത്തി എന്തൊക്കെയോ ചെയ്തു കൂട്ടാമെന്നുള്ള ധാരണയിൽ അവിടെ എത്തിപ്പെട്ട എൻ വാസുവിന് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ശരിക്കും അയ്യപ്പൻ പണി കൊടുത്തത് എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം പരക്കുന്ന രസകരമായ ഒരു വാർത്ത. നമുക്കറിയാവുന്നതുപോലെ 2 വർഷം മുമ്പ് 2018-19 ആ ഒരു കാലഘട്ടത്തിലെ തീർത്ഥാടന സമയത്ത് ശബരിമലയിൽ എങ്ങനെയും യുവതികളെ പ്രവേശിപ്പിക്കാൻ സർക്കാരിനേക്കാൾ മുന്നിട്ട് നിന്നത് അന്ന് ദേവസ്വം കമ്മീഷണർ കൂടിയായിരുന്ന എൻ വാസുവാണ്. വാസുവിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം കൊട്ടാരക്കര പൂവത്തൂർ സ്വദേശിയാണ്, അഭിഭാഷകനാണ്. അദ്ദേഹം ബേസിക് ആയിട്ടൊരു അഭിഭാഷകനാണ്. കൊട്ടാരക്കര, കൊല്ലം കോടതികളിൽ അഭിഭാഷകനായിരുന്ന അദ്ദേഹം വിജിലൻസ് ട്രൈബ്യൂണലായാണ് സർക്കാർ സർവീസിലേക്ക് എത്തുന്നത്. ഇതുകൂടാതെ 1979-88 കുളക്കട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കറകളഞ്ഞ CPM വിശ്വാസിയാണ്, അടിയുറച്ച തീപ്പൊരിയാണ് അദ്ദേഹം. CPM വിശ്വാസി തന്നെയാണ്, അതിനൊന്നും യാതൊരു തർക്കവുമില്ല. കാര്യം പാർട്ടിയോട് 100% കൂറു പുലർത്തുന്ന ആള് തന്നെയാണ്. അതുകൊണ്ടാണ് പാർട്ടിയും മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞതനുസരിച്ച് ശബരിമലയിലേക്ക് യുവതികളെ പ്രവേശിപ്പിക്കാൻ ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്ന അദ്ദേഹം മുന്നിട്ടിറങ്ങിയത്. ഒരു വട്ടമല്ല, 2 തവണയാണ് അദ്ദേഹത്തിന് ആ നിയോഗം ലഭിച്ചത്, ദേവസ്വം ബോർഡ് കമ്മീഷണറായിരിക്കുക എന്നുള്ളത്. ആ ഒരു നിയോഗത്തിൽ നിന്നാണ് അന്ന് പിണറായിയുടെ കൂടെ, ഒരുപക്ഷെ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ പോലും ഒരു ഘട്ടത്തിൽ യുവതി പ്രവേശനത്തെ എതിർത്തപ്പോൾ അതിനെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട്, പ്രസിഡന്റിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പിണറായിയോടൊപ്പം, സർക്കാരിനോടൊപ്പം അന്ന് അടിയുറച്ചു നിന്നത് വാസു തന്നെയാണ്. അതിന്റെ പ്രത്യുപകാരം എന്നോണമാണ് കമ്മീഷണർ പദവി ഒഴിഞ്ഞ ശേഷം കഴിഞ്ഞ മണ്ഡല കാലയളവിൽ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടന്നു വരുന്നത്. പക്ഷെ അദ്ദേഹം പ്രസിഡന്റായ ശേഷമുള്ള കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പ്രസിഡന്റായ ഒരു മണ്ഡല വരവിളക്ക് കാര്യം വലിയ കുഴപ്പമില്ലാതെ കടന്നുപോയി. പക്ഷെ അതിനുശേഷം, ജനുവരിക്ക് ശേഷം ലോക്ക്ഡൌൺ വരുന്നതോടുകൂടി, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കൊറോണ വൈറസിന്റെ വരവ് ആയതോടുകൂടി, ശബരിമലയിലേക്ക് ഭക്തജനങ്ങളെ പ്രവേശിപ്പിക്കാതെയാകുന്നു. തുടർന്ന് 9 മാസത്തോളം അവിടേക്ക് ഭക്തജനങ്ങളെ പ്രവേശിപ്പിക്കാതെയാകുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞ തുലാമാസത്തിൽ ഭക്തരെ പ്രവേശിപ്പിക്കാൻ സർക്കാരും ദേവസ്വം ബോർഡും തിരക്കിട്ട് തീരുമാനമെടുക്കുമ്പോൾ അന്യ സംസ്ഥാനത്തു നിന്നെത്തിയ കുറച്ച് ഭക്തരൊഴിച്ചാൽ മലയാളികൾ ആരും അതിന് തയ്യാറായില്ല. കാര്യം പരിശുദ്ധമായ പൂങ്കാവനത്തിലേക്ക് രോഗാണുക്കൾ പരത്തണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ അടിയുറച്ച് അയ്യപ്പ ഭക്തർ, ഞങ്ങൾ കാത്തിരുന്നോളാം, 1 വർഷം ഞങ്ങൾ അയ്യപ്പനെ മനസ്സുകൊണ്ട് ഭജിച്ചോളാം എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തിൽ വീട്ടിലിരുന്ന് അവർ അയ്യപ്പ ശരണം വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അയ്യപ്പ നാമം ജപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആസന്നമാകുന്ന മണ്ഡല മകരവിളക്ക് കാലയളവ് മുൻകൂട്ടി കണ്ടുകൊണ്ട് ദേവസ്വം ബോർഡ് ഈ കഴിഞ്ഞ തുലാമാസം മുതൽ തന്നെ ഭക്തരെ അവിടേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതൊരു ട്രയൽ റൺ മാത്രമായിരുന്നു. പക്ഷേ
വിചാരിച്ച പോലൊന്നും നടവരുമാനം ഇനിയും വന്നിട്ടില്ല. വെറും 2.5 ലക്ഷം രൂപയ്ക്ക് താഴെ മാത്രമാണ് അവിടെ വരുമാനം ഈ തുലാമാസത്തിൽ ലഭിച്ചത്. ഇനി എങ്ങനെയാണ് തീർത്ഥാടന കാലഘട്ടത്തിലേക്ക് പോവുക എന്നുള്ള ഒരു ആലോചനയിലാണ് ദേവസ്വം ബോർഡ്. ഇതിൽപ്പെട്ട് ഉഴലുന്നതും വാസു തന്നെയാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ അയ്യപ്പൻ ഇത് അറിഞ്ഞ് പണി കൊടുത്തത് വാസുവിന് തന്നെയാണ്. ഇനി ഈ ഒരു മണ്ഡലകാലം കൂടി കഴിഞ്ഞാൽ അടുത്ത ഒരു മണ്ഡലകാലത്തിലേക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി എത്തുക അടുത്ത ആളായിരിക്കും. കാര്യം അപ്പോഴത്തേക്കും വാസുവിന്റെ കാലാവധി പൂർത്തിയാകും. അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളുമായി വന്ന്, ഒരുപാട് ചിന്തകളുമായി വന്ന്, എന്തൊക്കെയോ ചെയ്തു കൂട്ടാം എന്നുള്ള ഒരു ധാരണയിൽ നിന്ന വാസുവിന് ഒടുവിൽ ഒന്നും ചെയ്യാനാകാതെ പടിയിറങ്ങി പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുതന്നെയാണ് സ്വാമി അയ്യപ്പൻ കൊടുക്കുന്ന പണി. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടു ശബരിമലയിൽ അന്ന് യുവതീ പ്രവേശനത്തിന് വേണ്ടി അന്ന് പ്രവർത്തിച്ച ഓരോരുത്തർക്കും, അതിനുവേണ്ടി ആചാര ലംഘനത്തിന് മുന്നിട്ടിറങ്ങിയ ഓരോരുത്തർക്കും പിന്നീട് കണ്ടത് അവർക്കൊക്കെ പലതരത്തിലുള്ള തിരിച്ചടികൾ ജീവിതത്തിൽ കിട്ടുന്നതാണ്. അത് മുഖ്യമന്ത്രി അടക്കം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ വാസുവിന് കിട്ടിയ പണി അത് മറ്റൊരു തരത്തിലാണ്. ശരിക്കും ആ ഒരു അധികാര കസേരയിൽ ഇരുന്നു കൊണ്ട് ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ. വരുമാനമോ എല്ലാം ഇടിഞ്ഞ് മറ്റ് ക്ഷേത്രങ്ങളുടെ പോലും നടത്തിപ്പ് ഇനി എങ്ങനെ എന്നുള്ള ഒരു ചോദ്യ ചിഹ്നത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ. എന്തായാലും വരുന്ന തീർത്ഥാടന കാലഘട്ടം ഈ പറഞ്ഞതുപോലെ ഒരു കൊറോണ കാലത്തിന്റെ മധ്യത്തിലൂടെയാണ് കടന്നു വരുന്നത്. അത് എങ്ങനെയായി തീരുമെന്ന് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഈ ഒരു പൊതുവെ ഇപ്പോൾ ദേവസ്വം ബോർഡിനകത്ത് തന്നെയുള്ള ഒരു വിലയിരുത്തൽ ഈ തീർത്ഥാടന കാലത്ത് കഴിഞ്ഞ വർഷങ്ങളിലേത് പോലുള്ള ഒരു വരുമാനം ഉണ്ടാവില്ല എന്ന് ഇപ്പോൾ തന്നെ അവർ മനക്കണക്ക് കൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതനുസരിച്ചാണെങ്കിൽ ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ വീണ്ടും ചെയ്യേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല തീർത്ഥാടനത്തിന് ഇനി 3 ആഴ്ച മാത്രമാണ് ബാക്കി. അതിനുള്ള സൗകര്യങ്ങൾ എന്തൊരുക്കി എന്ന് ചോദിച്ചാൽ അത് മറ്റൊരു ചോദ്യചിഹ്നം. അത് മറ്റൊരു വാർത്താ റിപ്പോർട്ടായി ഞങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും. എന്തായാലും വാസുവിന് കിട്ടിയ ഈ ഒരു 8-ന്റെ പണി ഇപ്പോൾ ദേവസ്വം ബോർഡിലും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും ആകെ ചർച്ച തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമായി.